Hey guys, welcome back to my channel. Now, in this video, 1988 model Jeep MDI engine model one. This one is fully restored. This kit is one. Wheel is restored. This kit is one. That also, this one is gearbox. That also, the engine. After that, all parts are fully restored. So, we just check the details and all that. Check it out. I am going to paint the paint job. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് വരുന്നത് നമ്മളെ സ്റ്റിയറിംഗ് ബോക്സിന്റെ ഭാഗങ്ങളാണ് ഈ വണ്ടിയിൽ പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം വരുന്നത് മാനുവൽ സ്റ്റിയറിംഗ് ബോക്സാണ് അപ്പോൾ ഇതിന്റെ ഭാഗങ്ങളാണ് അതിന്റെ റാഡും കാര്യങ്ങളൊക്കെ അങ്ങനെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്തായിട്ട് വണ്ടിയിൽ ഷോക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ലൈഫ് സ്പ്രിംഗ് സസ്പെൻഷൻ ആണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടും സസ്പെൻഷന്റെ ഭാഗം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് വണ്ടിയുടെ ബ്രേക്കിംഗ് സിസ്റ്റം സാധാരണ ഡ്രം ബ്രേക്കിംഗ് സിസ്റ്റം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അന്ന് വന്നിട്ടുള്ള സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതാണ് ജീപ്പിൻ്റെ ഒരു സെവൻ സ്ലോട്ട് ആയിട്ടുള്ള ഒരു ഗ്രില്ല് അതിൻ്റെ ഉൾഭാഗത്തായിട്ട് റേഡിയേറ്ററിന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ഹോണ് എക്സസെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ജീപ്പിൽ വന്നിട്ടുള്ള അന്നത്തെ കാലം മുതലേ വന്നിട്ടുള്ള ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഹെഡ് ലാമ്പ് അതിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഹെലോജൻ ഹെഡ് ലാമ്പ്സ് പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ആക്കിയിട്ടുണ്ട് പിന്നെ വണ്ടിൻ്റെ ഈ ഫെൻഡറിൻ്റെ ഭാഗം ഈ ഭാഗത്ത് ഇങ്ങനെയുള്ള വരിക ഇത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള ഒരു ഭാഗമാണ് അതായത് വില്ലി സ്റ്റൈലിൽ ഫെൻഡർ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വണ്ടിൻ്റെ ഹുഡ് വലിയൊരു ഹുഡ് തന്നെയാണ് ജീപ്പിന് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ ലോക്കാണ് ഈ കൊടുത്തിട്ടുള്ളത് നാല് ലോക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ലോക്ക് അപ്പർ സൈഡിലായിട്ട് രണ്ട് ലോക്ക് അങ്ങനെയാണ് ഇതിൻ്റെ ഹുഡ് ഓപ്പൺ ചെയ്യാം ഈ വണ്ടിൻ്റെ എഞ്ചിൻ ബേ ഒന്ന് കണ്ടുനോക്കാം ഈ ഭാഗത്ത് രണ്ട് ലോക്ക് ഉണ്ട് അപ്പോൾ ഇതാണ് ഈ വണ്ടിൻ്റെ ഒരു എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോർ സിലിൻഡർ എം ജി ഐ എഞ്ചിനാണ് ഇപ്പോൾ ഈ വണ്ടിയിൽ നിലവിലുള്ളത് ഒരു ഡി ഐ എഞ്ചിനാണ് വന്നിട്ടുണ്ടായിരുന്നത് അത് മാറിയിട്ട് കംപ്ലീറ്റ്ലി റിസ്റ്റോർ ചെയ്ത ഒരു എം ഡി ഐ എഞ്ചിനാണ് ഇപ്പോൾ ഈ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ അവിടെ എക്സോസിൻ്റെ ഇൻടേക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നെ സ്റ്റിയറിംഗ് ബോക്സ് കാണാം ഈ വണ്ടി പവർ സ്റ്റിയറിംഗ് അല്ല നോർമൽ സ്റ്റിയറിംഗ് ആണ് അപ്പോൾ അത്രയ്ക്കാണ് ഈ വണ്ടിൻ്റെ എഞ്ചിൻ ബേല് പറയാനായിട്ടുള്ളൂ അപ്പോൾ നേരെ ഞാൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നാല് ലോക്ക് കണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മളെ ബോണസ് ലോക്കായി അപ്പം അങ്ങനെയൊക്കെയാണ് ഈ വണ്ടിൻ്റെ ഒരു എൻജിൻ റൂമിൻ്റെ കാര്യങ്ങൾ എന്ന് പറയാനായിട്ട് സെറ്റായി ജി ടി ആറിൻ്റെ 16 ഇഞ്ച് വീൽസാണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മാക്സിസിൻ്റെ ഓൾട്ടർനേറ്റ് ടയേഴ്സാണ് വണ്ടിയിൽ നിലവിൽ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്തായിട്ട് ആ ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ ഒക്കെ ആ ഒരു സിലിണ്ടറും കാര്യങ്ങളും കാണാം മാനുവൽ ബ്രേക്ക് സിസ്റ്റം തന്നെയാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത് പവർ ബ്രേക്കൊന്നും ആക്കിയിട്ടില്ല ഈ ഭാഗത്തായിട്ട് വരുമ്പോൾ രണ്ട് ഫോഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫോഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ പുറമെ മേലൊരു വലിയൊരു ബാറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും വിസിബിലിറ്റിൻ്റെ കാര്യത്തിൽ രാത്രി വണ്ടിയിൽ ഒരു കുറവുണ്ടാവില്ല അത്തരത്തിലുള്ള ലൈറ്റ് വർക്കൊക്കെ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഓണറിൻ്റെ ഒരു നെയിം അവിടെ ആയിട്ടുള്ള സി പേജ് എന്നുള്ളൊരു നെയിം കൊടുത്തിട്ടുണ്ട് പിന്നെ അതാണ് വിൻഷീൽഡ് ഏരിയ രണ്ട് വൈപ്പേഴ്സാണ് വരിക അപ്പോൾ നിലവിലെ വണ്ടിയിൽ സിംഗിൾ വൈപ്പറുള്ളൂ നേരെ ഈ ഭാഗത്ത് വരുമ്പോൾ മിറർ വണ്ടി സൈഡ് മിറർ രണ്ട് സൈഡിൽ ചേഞ്ച് ചെയ്തതാണ് ഇതൊരു വില്ലീസ് ടൈപ്പിലുള്ള മിററാണ് ചെയ്തിട്ടുള്ളത്
പിന്നെ ഈ ഒരു വിൻഷീൽഡ് ഭാഗം മൊത്തം ഇങ്ങനെ ഫോൾഡാക്കി വെക്കാം. പിന്നെ ഈ വണ്ടിൻ്റെ റൂഫ് മൊത്തം തന്നിട്ട് ഈ വണ്ടി ഒരു ഓപ്പൺ ജീപ്പായിട്ടും യൂസ് ചെയ്യാം. അതിപ്പോൾ അങ്ങനെയായിരുന്നു യൂസ് ചെയ്തതിന്, ഇപ്പോൾ മഴൻ്റെ സീസൺ ആയതുകൊണ്ട് വീണ്ടും ആ ഒരു ടോപ്പ് അതുപോലെ തന്നെ വെച്ചാണ്, സോഫ്റ്റ് ടോപ്പ് എക്സ്ട്രാ വെച്ചാണ്. പിന്നെ ഞാൻ പറഞ്ഞു റീസ്റ്റോർ ചെയ്ത് കാരണം റൂഫൊക്കെ എക്സ്ട്രാ പുതിയതായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ടാണ് അതിൻ്റെ ഒരു ബാക്കി ഭാഗം, ഈ ഭാഗം മറക്കാനുള്ള ഒരു ഭാഗമാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതാണ് വണ്ടിൻ്റെ റിയർ ലുക്ക് എന്ന് പറയാനായിട്ട്, റിയർ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. നേരെ ടെയിൽ ലൈറ്റിൻ്റെ ഭാഗത്ത് കയറുമ്പോൾ വില്ലി സ്റ്റൈൽ തന്നെ ഉള്ള ഒരു ടെയിൽ ലൈറ്റ്സ് വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു റിഫ്ലക്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ടും ആ സൈഡ് കണ്ട പോലത്തെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡീസൽ ടാങ്കിൻ്റെ ഒരു ഓപ്പണർ ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. എക്സോസ്റ്റ് സ്ട്രിപ്പ്, പിന്നെ റിയറിലുള്ള ബമ്പർ സ്റ്റോക്ക് ബമ്പർ തന്നെയാണ്, അതിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരുത്തില്ല. പിന്നെ അതാണ് റിയർ സൈഡിലത്തെ സ്പെയർ വീല്, സെയിം 16 ഇഞ്ച് വീൽസ് തന്നെയാണ്. അപ്പോൾ ഇതാണ് വണ്ടിൻ്റെ ഓവറോൾ റിയർ എന്നുള്ളൊരു ലുക്ക് എന്ന് പറയാനായിട്ട്. നേരെ അപ്പുറം സൈഡ് കയറുമ്പോൾ ഈ സൈഡ് കണ്ട പോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് ഈ വണ്ടീൻ്റെ ഇൻറ്റീരിയർ പോയിട്ട് അവിടെ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നേരെ ഇൻറ്റീരിയർ കയറുമ്പോൾ ഇതാ ജീപ്പിൻ്റെ ട്രഡീഷണൽ സ്റ്റിയറിങ്ങും. അപ്പോൾ നേരെ ഈ ഭാഗത്ത് ചവിട്ടിട്ട് കയറി കഴിഞ്ഞാൽ നേരെ ഇതാണ് അപ്പോൾ ഈ വണ്ടീൻ്റെ ഒരു ക്യാബിൻ എന്ന് പറയാനായിട്ട്, ഡ്രൈവർ ക്യാബിൻ. മഹീന്ദ്രൻ്റെ ബാഡ്ജിങ് കൂടി കയറിയിട്ടുള്ളൊരു ടൂ സ്പോക്ക് സ്റ്റിയറിംഗ് വീല് ആണ് ജീപ്പിന് വന്നിട്ടുള്ളത്. ആ സ്റ്റിയറിംഗ് വീൽ തന്നെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സെൻട്രലായിട്ട് ഹോൺ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഹെഡ്ലാമ്പിൻ്റെ കൺട്രോള്, അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇൻഡിക്കേറ്ററിൻ്റെ സിഗ്നൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി ഓയിലിൻ്റെ ഒരു വാണിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിമാൻഡ് റേറ്റിൻ്റെ ഒരു ലാമ്പും കൊടുത്തിട്ടുണ്ട്. ആണ് ഈ വണ്ടിയുടെ സെൻട്രൽ കൺസോൾ എന്ന് പറയാനായിട്ട്. അതിൽ തന്നെ മീറ്ററിൻ്റെ ഭാഗത്ത് വരുമ്പോൾ സ്പീഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാറ്ററിൻ്റെ വോൾട്ടേജ് മീറ്റർ കൊടുത്തിട്ടുണ്ട്. ഫ്യൂവലിൻ്റെ ഗേജ്, അതുപോലെ തന്നെ ഓയിൽ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ വണ്ടിൻ്റെ ഹീറ്റ്, അത്തരത്തിലുള്ള ഗേജുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഭാഗത്തായിട്ട് വണ്ടിൻ്റെ ഗിയർ, ഈ വണ്ടിൻ്റെ ഗിയർ ബോക്സ് അപ്ഗ്രേഡ് ചെയ്തതാണ്. അതിന് ഈ വണ്ടിയിലൊരു 4-സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് വരിക. ഇതൊരു വൈഡ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിക്ക് അപ്ഗ്രേഡ് ചെയ്തൊരു ഗിയർ ബോക്സ് ആണ്. പിന്നെ ഈ ഭാഗത്തായിട്ട് വണ്ടിൻ്റെ സ്റ്റോപ്പ് ലിവർ ഈ ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയൊക്കെയാണ് ഈ വണ്ടിൻ്റെ ഇൻറ്റീരിയർ പറയാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ജീപ്പിൻ്റെ ആ ഒരു MDI എഞ്ചിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് എങ്ങനെയൊന്ന് കേട്ടോക്കാം. അപ്പോൾ ഇതാണ് ജീപ്പിൻ്റെ ആ ഒരു സൗണ്ട്, കേൾക്കാൻ രസമുള്ള ഒരു സൗണ്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ 1981 മോഡൽ ജീപ്പിൻ്റെ കാര്യങ്ങൾ പറയാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മോഡിഫൈ ചെയ്ത വണ്ടിയുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.